ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന ചാപ്റ്ററിലെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് വെക്കേഷന് മുമ്പുള്ള ക്ലാസ് നിർത്തിയത് എക്സ് ഇൻട്രസ്റ്റും കം ഇൻട്രസ്റ്റിൻ്റെയും ഡീറ്റെയിൽ ഡിസ്കഷൻ നടത്തിയിട്ടാണ് നമ്മൾ ക്ലാസ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ എക്സ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഡിബഞ്ചേഴ്സ് ബൈ ബാക്ക് ചെയ്യുമ്പോൾ അതിലെ അതുവരെയുള്ള പെൻഡിങ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതേസമയം കം ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ കൊടുക്കുന്ന പർച്ചേസ് പ്രൈസിൽ എന്തും കൂടി ഉണ്ടാവും, അതുവരെയുള്ള അത്രയും നാളും ആ ഡിബഞ്ചറിന് കൊടുക്കാനുള്ള ഡിബഞ്ചർ ഇൻട്രസ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ പർച്ചേസ് പ്രൈസ് കൊടുക്കണമെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് കം ഇൻട്രസ്റ്റ്. അപ്പോൾ എക്സ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഒരു കഴിഞ്ഞ ലാസ്റ്റ് ഡിബഞ്ചർ ഇൻട്രസ്റ്റിൻ്റെ പേയ്മെൻറ്റ് 2020 മാർച്ചിൽ അവസാനിപ്പിച്ചതാണ്. ഞാനിപ്പോൾ ഡിസംബറിൽ കഴിഞ്ഞ ഡിസംബറിൽ അത് ഡിസംബർ വേണ്ട ഓഗസ്റ്റിൽ ബൈബാക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പേയ്മെൻ്റ് എന്നാണ് നടത്തിയിരിക്കുന്നത്, മാർച്ച് വരെയിൽ ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അങ്ങനെ 5 മാസത്തെ ഇൻട്രസ്റ്റ് ആൾക്ക് കൊടുക്കാനുണ്ട്. ആ നമ്മളപ്പോൾ ഈ ബൈബാക്ക് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് കൊടുക്കും, അവരുടെ കയ്യിൽ നിന്ന് ഡിബഞ്ചർ ഇങ്ങോട്ട് വാങ്ങുമ്പോൾ നമ്മൾ കുറച്ച് ക്യാഷ് അവർക്ക് തിരിച്ചു കൊടുക്കും. അവർക്ക് തിരിച്ചു കൊടുക്കുന്ന ആ ക്യാഷിൽ ഈ 5 മാസത്തെ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 1 മാസം 1000 രൂപയാണെങ്കിൽ 5 മാസത്തെ 1000 വെച്ചിട്ട് 5000 രൂപീസ് അതിന് ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എക്സ് ഇൻട്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതേസമയം നമ്മൾ കൊടുത്ത ആ പർച്ചേസ് പ്രൈസിൽ ആ 5 മാസത്തെ ഇൻട്രസ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തതെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് കം ഇൻട്രസ്റ്റ്. അതിലുണ്ട് നമ്മൾ അത്രയും കാലത്തെ ഇൻട്രസ്റ്റ് പ്ലസ് അവർക്ക് കൊടുക്കാനുള്ള ക്യാഷ് അതുമായിട്ടാണ് കൊടുക്കണമെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് കം ഇൻട്രസ്റ്റ്. അതിൻ്റെ തിയറി പഠിച്ചിട്ടാണ് നമ്മൾ വെക്കേഷന് മുമ്പ് ക്ലാസ് നിർത്തിയത്. ഓർമ്മയില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കാം. അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റൊക്കെ പഠിച്ചിട്ടാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അതിൻ്റെ പ്രോബ്ലംസാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഇതാണ് അതിൻ്റെ അന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആംകോ ലിമിറ്റഡ് ബൈസ് ഇറ്റ്സ് ഓൺ 4012% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 at ₹96 per debenture on 31st March 2010 for cancellation. Interest on above debentures are due on 30th June and 31st December every year. പാസ് ദി ജേണൽ എൻട്രി ഫോർ ദി എബവ് അണ്ടർ കം ഇൻട്രസ്റ്റ് ആൻഡ് എക്സ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഒരു കമ്പനി 4000 ഡിബഞ്ചേഴ്സ് ആണ് ബൈബാക്ക് ചെയ്തത്. 100 രൂപ വരെയുള്ള ഡിബഞ്ചറാണ് അത് മേടിച്ചിരിക്കുന്നത്, 96 രൂപീസിനാണ്. ഫോർ ഇമീഡിയറ്റ് ക്യാൻസലേഷന് വേണ്ടിയിട്ടാണ് വാങ്ങിയ ഡേറ്റ് എന്ന് പറയുന്നത് 31st March ആണ്. സാധാരണ ആ ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് കൊടുക്കാറുള്ളത് ജൂൺ മാസത്തിലും ഡിസംബർ മാസത്തിലുമാണ്. അതെന്തിനാ തന്നെയെന്ന് വെച്ചാൽ നമ്മൾ പെൻഡിങ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ലാസ്റ്റ് എന്നാണോ നമ്മൾ കൊടുത്തത് അവിടം തൊട്ടുള്ളതാണ്. ഇപ്പോൾ ഈ കേസിൽ നമ്മൾ എന്നാൽ ഏറ്റവും ലാസ്റ്റ് എന്നാൽ കൊടുത്തിട്ടുണ്ടാവുക, ജൂണിലും ഡിസംബറിലുമാണ് സാധാരണ കൊടുക്കാറ്. ഇത് ബൈബാക്ക് ചെയ്തിരിക്കുന്നത് മാർച്ചിലാണ്. അപ്പോൾ അതിൻ്റെ പ്രീവിയസ് പേയ്മെൻറ്റ് എന്നാ നടത്തിയിട്ടുണ്ടാവുക, അതിൻ്റെ തൊട്ട് മുമ്പത്തെ ഡിസംബറിൽ. അപ്പോൾ നമുക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസത്തെ പെൻഡിങ് ഇൻട്രസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഇങ്ങനത്തെ ഡേറ്റുകൾ തരുന്നത്. നമ്മളോട് എക്സ് ഇൻട്രസ്റ്റിൻ്റെയും കം ഇൻട്രസ്റ്റിൻ്റെയും ജേണൽ എൻട്രീസ് ആണ് എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും ജേണൽ എൻട്രി കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് എന്തെഴുതാം, കം ഇൻട്രസ്റ്റിൻ്റെ ജേണൽ എൻട്രി എഴുതാം. അത് നമ്മൾ രണ്ട് സ്പ്ലിട്ടപ്പായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇമ്മീഡിയറ്റ് ക്യാൻസലേഷനും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റും. ആ രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ ആണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എഴുതാം. എന്താണ് അതിൻ്റെ ജേണൽ എൻട്രി വരിക, ഡിബഞ്ചർ അക്കൗണ്ട് ഡേറ്റർ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡേറ്റർ ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. അത് തന്നെയാണ്, രണ്ടിലും അതേ സെയിം ജേണൽ എൻട്രി തന്നെയാണ് വരിക. എമൗണ്ട് കാൽക്കുലേഷൻ മാത്രം ചെറിയ വ്യത്യാസം വരുള്ളൂ. അപ്പോൾ എന്താണ് ജേണൽ എൻട്രി, ഡിബഞ്ചർ അക്കൗണ്ട് ഡേറ്റർ. ഡിബഞ്ചർ അക്കൗണ്ടിൻ്റെ നേരെ നമ്മൾ എപ്പോഴും ഏതൊരു പ്രോബ്ലത്തിലായാലും ഡിബഞ്ചർ അക്കൗണ്ടിൻ്റെ നേരെ നമ്മൾ എന്താ എഴുതേണ്ടത്, ഫേസ് വാല്യൂ ആണ് എഴുതേണ്ടത്. എത്ര ഡിബഞ്ചേഴ്സ് ആണ് നമ്മൾ ബൈ ബാക്ക് ചെയ്യുന്നത്, 4000 ഡിബഞ്ചേഴ്സ് ആണ്. അതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 രൂപയാണ്. 4000 × 100, അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 4 lakh കിട്ടി. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ, നമ്മൾ എത്രയാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്.
നേരത്തെ പറഞ്ഞു നമ്മൾ എപ്പോഴും ഇൻട്രസ്റ്റ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എപ്പോഴും എന്തിൻ്റെ മുകളിലാണ് ഫേസ് വാല്യൂൻ്റെ മുകളിലാണ് അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം 4 lakh ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ആണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് 12% ആണ് 12% ഇൻറ്റു ഞാൻ നേരത്തെ പറഞ്ഞോളാം നമ്മൾ ഏറ്റവും ലാസ്റ്റ് പേയ്മെൻ്റ് എന്ന് നടത്തിയിട്ടുണ്ടാവും കഴിഞ്ഞ ഡിസംബർ വരെയുള്ള ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് നമ്മൾ നടത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ ബൈ ബാക്ക് ചെയ്തത് മാർച്ചിലാണ് അപ്പോൾ നമ്മളിന് എത്ര മാസത്തെ കൊടുക്കാനുള്ള ജനുവരി ഫെബ്രുവരി മാർച്ച് 3 മാസത്തെ അതും മാർച്ച് 31st ആണ് മാർച്ച് അവസാനമാണ് അപ്പോൾ മാർച്ചിലത്തെയും കൊടുക്കണം ബൈ ചാൻസ് ഇത് ഫസ്റ്റ് മാർച്ച് ആണെങ്കിൽ നമുക്ക് മാർച്ചിലത്തെ കൊടുക്കേണ്ട ജനുവരിയും ഫെബ്രുവരി 2 മാസം വന്നിരുന്നല്ലോ പക്ഷേ ഇവിടെ 31st മാർച്ച് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാർച്ച് അവസാനിച്ചു അപ്പോൾ മാർച്ച് മാസത്തെയും ഇൻട്രസ്റ്റ് അടക്കാം 3 മാസത്തെ ഇൻട്രസ്റ്റ് നമുക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം 4 lakh ഇൻറ്റു 12% ഇൻറ്റു 3/12 എത്ര കിട്ടും നമുക്ക് 12,000 rupees ആണ് നമുക്ക് പെൻഡിങ് എന്തുള്ളത് ഇൻട്രസ്റ്റ് ഉള്ളത് ഓക്കെ നമ്മളിപ്പോൾ എഴുതേണ്ടത് ഏതാണ് കം ഇൻട്രസ്റ്റിൻ്റെ ജേണൽ എൻട്രിയാണ് എഴുതേണ്ടത് കം ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ എന്തുണ്ടാവും ഇൻക്ലൂസീവ് ഓഫ് എന്താണ് ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്ര രൂപയാണ് നമുക്ക് കിട്ടുന്നത് 96 rupees ആണ് കിട്ടുന്നത് 4,000 × 4,000 ഇവിടെ നിന്ന് കിട്ടിയ 4,000 debentures ആണ് 100 രൂപ വിലയുള്ള ഡിബഞ്ചർ നമ്മൾ ബൈ ബാക്ക് ചെയ്യുന്നത് 96 rupees അപ്പോൾ 4,000 × 96 നമുക്ക് എത്ര കിട്ടും 3,84,000 കിട്ടും ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ബാലൻസിങ് ഫിഗർ അതായത് ഡെബിറ്റിലെ 4,12,000 ഉണ്ട് അതിൽ നമുക്ക് ക്യാഷ് കൊടുക്കേണ്ട വന്നത് എത്രയുള്ളൂ 3,84,000 നമ്മൾ കൊടുത്തിട്ടുള്ളൂ നമ്മൾ ശരിക്കും ഫേസ് വാല്യൂം ഇൻട്രസ്റ്റും കൂടി കൂട്ടുമ്പോൾ 4,12,000 ഉണ്ട് അതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് 3,84,000 ഉള്ളൂ ബാലൻസിങ് ഫിഗർ അപ്പോൾ എത്രയും വരും 28,000 ആണ് അതാണ് നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് അപ്പോൾ എങ്ങനെ ജേണൽ എൻട്രി വന്നു ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ 4 lakh ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ 12,000 ടു ബാങ്ക് 3,84,000 ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 28,000 ഇതാണ് കം ഇൻട്രസ്റ്റിൻ്റെ ജേണൽ എൻട്രി ആയിട്ട് വരിക അടുത്തത് നമ്മൾ നെക്സ്റ്റ് ഇൻട്രസ്റ്റിൻ്റെ എഴുതാം സെയിം ജേണൽ എൻട്രി തന്നെയാണ് അതിൽ വ്യത്യാസമൊന്നുമില്ല ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അതിൽ ഡിബഞ്ചർ അക്കൗണ്ടിൻ്റെ നേരെ എത്ര തന്നെയാണ് 4 lakh ക്വസ്റ്റ്യൻ ഒന്നും മാറിയിട്ടില്ല നേരത്തെ കം ഇൻട്രസ്റ്റ് ആയത് ഇപ്പോൾ എക്സ് ഇൻട്രസ്റ്റ് ആയത് നേരത്തെ നമ്മൾ പർച്ചേസ് പ്രൈസിനോട് കൂടി ഇൻട്രസ്റ്റും കൂടിയും അടക്കമാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ അത് ഉണ്ടാവില്ല അത് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ അപ്പോൾ ഡിബഞ്ചറിൻ്റെ നേരെ ഇപ്പോൾ നമ്മൾ ഫേസ് വാല്യൂ എഴുതുക 4 lakh ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് സെയിം എമൗണ്ട് തന്നെയാണെങ്കിലും ഒന്നും യാതൊരു വ്യത്യാസമില്ല 4 lakh മുകളിൽ 12% കാണുക പെൻഡിങ് വരുത്തിയേക്കേണ്ടത് 3 മാസത്തെയാണ് ഇൻറ്റു 3/12 കാണുക അപ്പോൾ നമുക്ക് എത്ര കിട്ടും 12,000 കിട്ടും അടുത്തിലാണ് വ്യത്യാസം വരിക ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര രൂപ കൊടുക്കേണ്ടതായിട്ട് വരും ഒരു ഡിബഞ്ചറിന് 96 rupees വെച്ചിട്ട് നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ എന്തില്ല ഇൻട്രസ്റ്റ് ഇല്ല കാരണം ഇത് എക്സ് ഇൻട്രസ്റ്റ് ആണ് എക്സ്ക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം 4,000 മുകളിൽ 96 rupees വെച്ചിട്ട് പർച്ചേസ് പ്രൈസ് ആയിട്ട് കൊടുക്കും വേണം പ്ലസ് അതുവരെയുള്ള ഇൻട്രസ്റ്റ് വേറെ ക്യാഷ് ആയിട്ട് കൊടുക്കും വേണം നേരത്തെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാത്തത് അത് ഇൻക്ലൂസീവ് കം ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ 4,000 × 96 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ടിൽ എന്തുണ്ട് അതുവരെ നമ്മൾ കൊടുക്കാത്ത ഇൻട്രസ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ എക്സ് ഇൻട്രസ്റ്റിൻ്റെ പ്രോബ്ലമാണ് ചെയ്യുന്നത് അതായത് ഈ 96 rupees എന്തില്ല അത്ര നാൾ നമ്മൾ കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടില്ല അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത്ര നാളത്തെ പെൻഡിങ് ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്യണം അതാണ് അവിടെ ബ്രാക്കറ്റിൽ എഴുതിയേക്കുന്നത് 4,000 × 96 96 വെച്ചിട്ട് നമ്മൾ പർച്ചേസ് പ്രൈസ് കൊടുത്തു അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം ഇതുവരെ കൊടുക്കാനുള്ള പെൻഡിങ് ഇൻട്രസ്റ്റായ 12,000 കൂടിയും കൊടുക്കണം അപ്പോൾ നമുക്ക് എത്ര കിട്ടും 3,96,000 ആണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ക്യാഷ് ആയിട്ട് വരിക അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 3,96,000 എഴുതണം ദെൻ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചോണം തന്നെ അതിൻ്റെ ബാലൻസിങ് ഫിഗർ എഴുതിയാൽ മതി 4 lakh 12,000 ഉണ്ട് 4,12,000 നമുക്ക് വന്നിരിക്കുന്നത് 3,96,000 ആണ് പേയ്മെൻറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എത്രയാണ് പ്രോഫിറ്റ് കിട്ടുന്നത് 16,000 ആണ് പ്രോഫിറ്റ് കിട്ടുന്നത് എക്സ് കം ഇൻട്രസ്റ്റിനേക്കാൾ പ്രോഫിറ്റ് കുറവാണ് എക്സ് ഇൻട്രസ്റ്റിലെ കാരണം കം ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പർച്ചേസ് പ്രൈസിൽ ഏത് അഡ്ജസ്റ്റ് ചെയ്ത് പോയി പെൻഡിങ് ഇൻട്രസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പോയി പക്ഷേ ഇതിൽ അങ്ങനെയല്ല നമ്മൾ എക്സ്ട്രാ ഇൻട്രസ്റ്റ് വേറെ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കുറയും ഇതാണ് ജേണൽ എൻട്രി വരിക ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ 4 lakh ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ 12 lakh ടു ബാങ്ക് അക്കൗണ്ട് 3,96,000
to profit on redemption of debentures account to 16,000. ഇങ്ങനെ ആണ് ജേണൽ എൻട്രി വരിക. അപ്പോൾ x ആയാലും കമ്മ ആയാലും ജേണൽ എൻട്രിയിൽ വ്യത്യാസമില്ല, കാൽക്കുലേഷനിൽ മാത്രം ചെറിയൊരു വ്യത്യാസം ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, next problem. A limited by its own rupees 106% debentures of rupees 10,000 at rupees 96 each on 1st June for immediate cancellation. Interest on above debentures are due on 30th December and 31st March every year. Pass journal entry for the above under cum interest and ex interest. Same adhe pattern la problem aanu, figures mathram vyathyasallo. Appo adhe namukku cum interest in journal entry ezhudam. Debenture account debtor, interest on debenture account debtor to bank account to profit on redemption of debentures account. അതിലെ എത്ര രൂപയുള്ള ഡിബഞ്ചേഴ്സ് ആണ് നമ്മൾ ബൈ ബാക്ക് ചെയ്യുന്നത്? 100 രൂപ വിലയുള്ള 6% ഡിബഞ്ചേഴ്സ് ഉണ്ട്. അത് എത്ര രൂപയ്ക്കാണ്? 10,000 രൂപീസിനാണ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ 96,97 രൂപീസിനാണ് നമ്മൾ ബൈ ബാക്ക് ചെയ്യുന്നത്. 10,000 രൂപ വിലയുള്ള ഡിബഞ്ചേഴ്സ് ആണ് നമ്മൾ ബൈ ബാക്ക് ചെയ്യുന്നത്. അവിടെ നമ്പർ അല്ല, കൃത്യമായിട്ട് നോക്കാട്ടാക്കണ്ട. ആ 10,000 മുമ്പിൽ റുപ്പീസിന് എഴുതിയിട്ടുണ്ട്. 10,000 രൂപ വർത്തുള്ള ഡിബഞ്ചർ ആണ് നമ്മൾ ബൈ ബാക്ക് ചെയ്യുന്നത്. അതിന് ശരിക്കുള്ള വില 100 രൂപയാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ബൈ ബാക്ക് ചെയ്യുന്നത് 97 രൂപീസിനാണ്. അത് നമുക്ക് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത് രണ്ട് സമയത്താണ്, ഒന്ന് സെപ്റ്റംബർ 30th ഒന്ന് മാർച്ച് 31st. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കം ഇൻട്രസ്റ്റിൻ്റെ ജേണൽ എൻട്രി. ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? ഫേസ് വാല്യൂ 10,000 ആണ്. അപ്പോൾ ഡിബഞ്ചർ അക്കൗണ്ടിൻ്റെ നേരെ 10,000 എന്ന് എഴുതി. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് നമ്മൾ എത്ര പെർസെൻറ്റേജ് ആണ്? 6% ആണ്. ഫേസ് വാല്യൂ 10,000. 10,000 × 6% × എത്ര നാളത്തെ ഇൻട്രസ്റ്റ് ആണ് അരിയറിൽ നോക്കുക. നമ്മൾ എന്നാണ് ഇത് ബൈ ബാക്ക് ചെയ്യുന്നത്? June 1st ബൈ ബാക്ക് ചെയ്യുന്നത്. അതിന് തൊട്ട് മുമ്പത്തെ പേയ്മെൻ്റ് എന്നായിരിക്കും നടത്തിയിട്ടുണ്ടാവുക? 31st March നമ്മൾ നടത്തിയിട്ടുണ്ടാവുക. അപ്പോൾ എത്ര നാളുണ്ട്? 31st March കഴിഞ്ഞാൽ ഏപ്രിൽ, മെയ്, ജൂൺ എടുക്കാനായിട്ട് പാടില്ല. കാരണം June 1st നമ്മൾ ബൈ ബാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജൂണിലേക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ എത്ര മാസമുള്ളൂ? 2 മാസമുള്ളൂ. മനസ്സിലായ? അതായത് 1 ജൂണിലാണ് നമ്മൾ ബൈ ബാക്ക് ചെയ്തത്. ആ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് ഡ്യൂ ആയേക്കുന്നത് തൊട്ട് മുമ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 1 സെപ്റ്റംബറിലും 1 മാർച്ചിലാണ്. അപ്പോൾ തൊട്ട് മുമ്പത്തെ മാസം എന്ന് പറയുന്നത് മാർച്ചാണ്. അപ്പോൾ മാർച്ച് വരെയുള്ള ഇൻട്രസ്റ്റ് നമ്മൾ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി എത്ര മാസത്തെ കൊടുക്കാനുള്ളോ? ഏപ്രിലത്തെയും മെയിലത്തെയും മാത്രം കൊടുക്കാനുള്ള. 1st June ആയതുകൊണ്ട് ജൂൺ മാസത്തെ കൊടുക്കേണ്ട ആവശ്യമില്ല. സോ 2/12, 10,000 × 6% × 2/12. അപ്പം നമുക്ക് എത്ര കിട്ടും? 100 രൂപീസാണ് നമ്മൾ കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ആ 100 രൂപീസ് ഏതിലുണ്ടാവും? കം ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ആ 97 രൂപീസ് വെച്ച് കൊടുക്കണില്ലേ, അതിലെന്തുണ്ടാവും? ഈ 100 രൂപീസ് ഇൻട്രസ്റ്റും കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കും. ടു ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് എങ്ങനെ കിട്ടും? എത്ര നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ മൊത്തം 10,000 ഡിബഞ്ചേഴ്സ് ഉണ്ട്. ഒരു ഡിബഞ്ചറിന് 100 രൂപ വെച്ച്. അപ്പോൾ എത്ര ഡിബഞ്ചേഴ്സ് ഉണ്ടാവും? 10,000 ÷ 100. 100 ഡിബഞ്ചേഴ്സ് ആണ് ഉണ്ടാവുക. 100 × എത്ര രൂപയാണ് പർച്ചേസ് പ്രൈസ്? 97. അപ്പോൾ എത്ര കിട്ടും? 9,700 ആണ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടുക. മനസ്സിലായില്ലേ? ഈ ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് തന്നിട്ടില്ല. 10,000 രൂപ വിലയുള്ള ഡിബഞ്ചർ റിഡീം ചെയ്യണോ? ഒരു ഡിബഞ്ചറിന് 100 രൂപയായിരുന്നു ഫേസ് വാല്യൂ. അപ്പോൾ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് 10,000 ÷ 100. അപ്പോൾ നമുക്ക് 100 കിട്ടി. ഒരു പക്ഷേ ഇപ്പോൾ ബൈ ബാക്ക് ചെയ്യണത് ഒരു ഡിബഞ്ചറിന് 97 രൂപീസ് വെച്ചിട്ടാണ്. സോ 9,700 രൂപീസ് ആണ് ബാങ്ക് അക്കൗണ്ട് വരിക. ദെൻ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാലൻസിങ് ഫിഗർ വരും. എത്ര വരും? 10,100 നിന്ന് 9,700 ലെസ് ചെയ്താൽ ബാക്കി എത്രയുണ്ട്? 400 ഉണ്ട്. അതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയ ലാഭമായിട്ട് വരുന്നത്. അപ്പോൾ എന്തായി ജേണൽ എൻട്രി? ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ 10,000, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ 100, ടു ബാങ്ക് അക്കൗണ്ട് 9,700, ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 400. അതാണ് കം ഇൻട്രസ്റ്റിൻ്റെ ജേണൽ എൻട്രി ആയിട്ട് വരിക. ഇനി എക്സ് ഇൻട്രസ്റ്റിൻ്റെ ജേണൽ എൻട്രി എഴുതാം. ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. അത് ഡിബഞ്ചർ അക്കൗണ്ടിൻ്റെ നേരെ ഫേസ് വാല്യൂ എഴുതി 10,000. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ടിൻ്റെ നേരെ സെയിം നേരത്തെ അതുപോലെ തന്നെ 10,000 മുകളിൽ 6% കാണുക. 2 മാസമാണ് അരിയറുള്ളത്. 2/12 കാണുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 100 രൂപീസ് കിട്ടും.
ടു ബാങ്ക്. അവിടെയാണ് വ്യത്യാസം വരിക. ഇത് എക്സ് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന 97 rupees എന്തുണ്ടാവില്ല? പെൻഡിങ് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 100 × 97 ചെയ്ത് കഴിഞ്ഞിട്ട് അതിനോട് കൂടി നമ്മുടെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യണം. അതായത് 100 × 97 അത് നമ്മുടെ പർച്ചേസ് പ്രൈസ് ആണ്, അത് നമ്മൾ കൊടുക്കണം. എക്സ് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അതിൽ നമ്മൾ ഇത്ര നാളത്തെയും പെൻഡിങ് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അത് നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ ബ്രാക്കറ്റിൽ എഴുതാം 100 × 97 + 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 9800 കിട്ടും. അതാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോണ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത്. ദാറ്റ് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്, നേരത്തെ നമുക്ക് 400 കിട്ടി, കാരണം നമുക്ക് 100 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ട വന്നിട്ടില്ല. പക്ഷേ ഇവിടെ നമുക്ക് 100 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ട വന്നതുകൊണ്ട് 400 മാറി എത്രയായിട്ട് മാറി? 300 ആയിട്ട് മാറി. അതാണ് നമ്മുടെ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ബാലൻസിങ് ഫിഗർ, നമുക്ക് 300 കിട്ടും. ഇപ്പോൾ ജേണൽ എൻട്രി: ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ 10,000, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ 100, ടു ബാങ്ക് അക്കൗണ്ട് 9,800, ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 300. അതാണ് എക്സ് ഇൻട്രസ്റ്റിൻ്റെ ജേണൽ എൻട്രി ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സൂപ്പർ ലിമിറ്റഡ് ഹാസ് 50,000 12% ഡിബഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് 100 ഓൺ 1 April. ഓൺ 1 July 2010 ദ കമ്പനി ബൈസ് 5,000 ഡിബഞ്ചേഴ്സ് ഓഫ് അറ്റ് 98% ഇൻട്രസ്റ്റ് ഫോർ ദി ഇമീഡിയറ്റ് ക്യാൻസലേഷൻ. ഇൻട്രസ്റ്റ് ഓൺ ദി എബവ് ഡിബഞ്ചേഴ്സ് ആർ ഡ്യൂ ഓൺ 30th September ആൻഡ് 31st March എവറി ഇയർ. പാസ് ദ ജേണൽ എൻട്രി ഫോർ ദി എബവ് കം ഇൻട്രസ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് ഒരു എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്, കം ഇൻട്രസ്റ്റിൻ്റെ മാത്രം മതി, എക്സ് ഇൻട്രസ്റ്റിൻ്റെ എഴുതാൻ പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ജേണൽ എൻട്രി കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇതുവരെയുള്ള ക്വസ്റ്റ്യനിലൊക്കെ എത്ര ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്തു അല്ലെങ്കിൽ ബൈബാക്ക് ചെയ്തു അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഒരു കമ്പനിയിലെ 50,000 ഡിബഞ്ചേഴ്സ് ഉണ്ടായിരുന്നു, ആ 50,000 ഡിബഞ്ചേഴ്സിൽ 5,000 ഡിബഞ്ചേഴ്സ് മാത്രം ബൈബാക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ ക്യാൻസലേഷന് വേണ്ടിയിട്ടുള്ള കം ഇൻട്രസ്റ്റിൻ്റെ ജേണൽ എൻട്രി എഴുതണം. പിന്നെ 50,000 × 5,000 കുറച്ച് ബാക്കി എത്രയുണ്ട്? 45,000 ഉണ്ട്. അതിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിൻ്റെ ജേണൽ എൻട്രി കൂടി എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് മറ്റേ ക്വസ്റ്റ്യനിലൊന്നും അതില്ലാത്തത് കൊണ്ടാണ് പറയാതിരുന്നത്, ഇതിലതുള്ളത് കൊണ്ട് അത് സെപ്പറേറ്റ് പറയണം. ഓക്കെ, മറ്റേ ക്വസ്റ്റ്യനിലൊക്കെ എത്ര ഡിബഞ്ചേഴ്സാണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ തന്നിരുന്നുള്ളൂ. ഇതിൽ എക്സ്ട്രാ ആയിട്ട് മൊത്തം ഇത്ര ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് എമൗണ്ട് കുറച്ച് നമ്പർ മാത്രം നമ്മൾ ബൈബാക്ക് ചെയ്തിട്ടുള്ളൂ, അതിൻ്റെ കം ഇൻട്രസ്റ്റിൻ്റെ ജേണൽ എൻട്രി എഴുതാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഡിബഞ്ചറിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിൻ്റെയും ജേണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കം ഇൻട്രസ്റ്റിൻ്റെ ജേണൽ എൻട്രി എഴുതാം. ഈ ഡിബഞ്ചർ അക്കൗണ്ട് ഡേറ്റർ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡേറ്റർ, ടു ബാങ്ക് അക്കൗണ്ട്, ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. അതിൽ ഡിബഞ്ചർ അക്കൗണ്ടിൻ്റെ നേരെ നമുക്ക് ആദ്യം ഫേസ് വാല്യൂ എഴുതാം. എത്ര ഡിബഞ്ചേഴ്സാണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത്? ദ കമ്പനി ബൈസ് 5,000 ഡിബഞ്ചേഴ്സ്, 5,000 ഡിബഞ്ചറാണ്. അതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 രൂപ. അപ്പോൾ എത്ര കിട്ടും? നമുക്ക് 5 lakh rupees കിട്ടും. സോ അത് ഡിബഞ്ചർ അക്കൗണ്ടിൻ്റെ നേരെ നമ്മൾ എത്ര എഴുതി? 5 lakhs എഴുതി. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്, ഈ 5 lakhs മുകളിൽ നമ്മൾ എത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കൊടുക്കണം? 12% ഇൻട്രസ്റ്റ് കൊടുക്കണം. 5 lakhs × 12% എത്ര നാൾ നമ്മൾ ഇൻട്രസ്റ്റ് പെൻഡിങ് ഉണ്ട് നോക്കാം. ഇതെന്നാണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത്? 1 July ബൈബാക്ക് ചെയ്യുന്നത്. അവർ സാധാരണ ഇൻട്രസ്റ്റ് കൊടുക്കാറുള്ളത് 30th September 31st March അപ്പോൾ ജൂലൈക്ക് മുമ്പ് നമ്മൾ എന്ന് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും, മാർച്ച് വരെയുള്ള ഇൻട്രസ്റ്റുകൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. ബാക്കി എത്രയുണ്ട്? ഏപ്രിൽ, മെയ്, ജൂൺ, 3 മാസമാണ് നമുക്ക്. ജൂലൈ 1st അപ്പോൾ നമുക്ക് ആ മാസത്തെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പം 3 മാസമാണ് നമുക്ക് പെൻഡിങ് വന്നിരിക്കുന്നത്. സോ 3/12, മനസ്സിലായില്ലേ? ജൂലൈയിലാണ് നമ്മൾ റിഡീം ചെയ്യ ബൈബാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ മാർച്ച് വരെയുള്ളത് കൊടുത്ത് നിർത്തിയിട്ടുണ്ടാവും. ബാക്കിയുള്ളത് 3 മാസമാണ്. ജൂലൈ 1st ആയതുകൊണ്ട് ജൂലൈ എടുക്കണ്ട, ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസം കിട്ടി. 3/12. അപ്പോൾ 5 lakhs × 12% × 3/12 എത്ര കിട്ടും നമുക്ക്? 15,000 ആണ് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആയിട്ട് കിട്ടുന്നത്. ഇനി നമ്മുടെ ഏതിൻ്റെ ജേണൽ എൻട്രി എഴുതാൻ പറഞ്ഞേക്കുന്നത്? കം ഇൻട്രസ്റ്റിൻ്റെ ജേണൽ എൻട്രിയാണ് എഴുതാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല, ജസ്റ്റ് ഇനി ബാക്കിയുള്ള 8 രൂപയ്ക്കാണ് ബൈബാക്ക് ചെയ്യേണ്ടതുകൊണ്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ കൊടുക്കുന്ന 98 rupees എന്തും കൂടിയുണ്ട്? പെൻഡിങ് ഇൻട്രസ്റ്റും കൂടിയും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എഴുതാം, 5,000 ഡിബഞ്ചേഴ്സിന് 98 rupees വെച്ചിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. സോ 5,000 × 98 എത്ര കിട്ടും നമുക്ക്? 4,90,000 ആണ് നമ്മുടെ കയ്യിൽ നിന്ന് പോണത്. ബാങ്ക് അക്കൗണ്ടിൻ്റെ നേരെ അത് എഴുതി 4,90,000.
ദെൻ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് നമ്മൾ ബാലൻസ് ഫിഗർ എഴുതണം. ഡെബിറ്റിൽ 5,15,000 ഉണ്ട്, അതിൽ നിന്ന് 4,90,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 25,000 കിട്ടും. അതാണ് നമുക്ക് ഈ റിഡംഷൻ നടത്തിയപ്പോൾ കിട്ടിയ പ്രോഫിറ്റ്. അപ്പോൾ ജേണൽ എൻട്രി, ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ 5 lakh, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ 15,000, ടു ബാങ്ക് അക്കൗണ്ട് 4,90,000, ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് 25,000. ഓക്കെ, ഇനി നമ്മൾ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ഇനി ബാക്കിയുള്ള ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട. ജേണൽ എൻട്രിയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യം അത് ഡ്യൂ ആക്കുക, പിന്നെ അത് കൊടുക്കുക. ജേണൽ എൻട്രി നമുക്ക് എളുപ്പമാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, അതാണ് ഇൻട്രസ്റ്റ് ഡ്യൂ ആക്കുന്ന ജേണൽ എൻട്രി. ദെൻ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. ഇതാണ് ജേണൽ എൻട്രി വരിക. ഇതിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കണം. അതായത് നമുക്ക് ഉണ്ടായിരുന്ന ഡിബഞ്ചേഴ്സ് എത്രയാണ്? 5,000 ഉള്ളു. ആ 5,000 നിന്ന് നമ്മൾ എത്ര കുറയ്ക്കണം? സോറി, 5,000 അല്ല, 50,000 ഡിബഞ്ചേഴ്സ് ആണുള്ളത്. അതിൽ നിന്ന് എത്ര കുറയ്ക്കണം? 5,000 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 45,000 കിട്ടും. ഇൻറ്റു ഫേസ് വാല്യൂ എത്രയാണ്? 100 ഇൻറ്റു അതിൻ്റെ എത്ര പെർസെൻറ്റേജാണ് കൊടുക്കേണ്ടത്? 12% ആണ് കൊടുക്കേണ്ടത്. മനസ്സിലായ? മൊത്തം നമുക്ക് 50,000 ഡിബഞ്ചേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ നമ്മൾ 5,000 നമ്മൾ ബൈ ബാക്ക് ചെയ്തു. അപ്പോൾ ഇനി ബാക്കി എത്രയുള്ളോ? 45,000 ഡിബഞ്ചേഴ്സേ ഉള്ളൂ. അതിൻ്റെ ഫേസ് വാല്യൂൻ്റെ മുകളിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ 45,000 × 100 × എത്ര പെർസെൻറ്റേജ് ആണ്? 12% ആണ്. 12% × എത്രയാണ് ഡ്യൂറേഷൻ? 6 months ആണ്. കാരണം രണ്ട് ഡേറ്റുകൾ എന്ന് പറയുന്നത് മാർച്ചും അതുപോലെ സെപ്റ്റംബറുമാണ്. അപ്പോൾ ഇപ്പോൾ മാർച്ചിൽ കൊടുത്തിട്ടുണ്ട്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, 6 months അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. സോ 6/12. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2,70,000 ആണ് നമ്മൾ ഇനി ബാക്കിയുള്ള റിമൈനിങ് ഡിബഞ്ചേഴ്സിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ്. ഓക്കെ, മനസ്സിലായില്ലേ? 50,000 5,000 നമ്മൾ ബൈ ബാക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി അക്കൗണ്ടിലുള്ളത് 45,000 ഡിബഞ്ചേഴ്സ് ആണ്. അതിൻ്റെ ഫേസ് വാല്യൂ കിട്ടണമെങ്കിൽ 45,000 × 100 × അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 12% × എത്ര മാസം വെച്ചിട്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുക? ഓരോ 6 months കഴിയുമ്പോഴാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. സോ 6/12. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2,70,000 കിട്ടി. അപ്പോൾ ജേണൽ എൻട്രി എന്തായിരിക്കും? ആദ്യം ഡ്യൂ ആക്കേണ്ട ജേണൽ എൻട്രി എഴുതാം. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ 2,70,000 ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 2,70,000. പിന്നെ അത് പേയ്മെൻറ്റ് നടത്തുന്നത് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 2,70,000 ടു ബാങ്ക് അക്കൗണ്ട് 2,70,000. ഇതാണ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിൻ്റെ ജേണൽ എൻട്രി വരിക. ഓക്കെ, താങ്ക് യു.